യാക്കോബായ ഓർത്തഡോക്സ് സഭ സമാധാന ശ്രമങ്ങൾ കുണർവേകി പാത്രിയാർക്കേസ് ബാവയുടെ ഇന്ത്യ സന്ദർശനം നാളെ മുതൽ ആഗമാന സുറിയാന്യ സഭയുടെ പരമാധ്യക്ഷനായി ഇജ്ഞാത്യാസ് അപ്രേം ദ്വിദിയൻ പാത്രിയാർക്കസിന്റെ ആദ്യ സ്നൈഹിക സന്ദർശനം പതിനേഴ് ദിവസം നീണ്ടു നിൽക്കും പാത്രിയാർക്കസിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ കത്തയച്ചിരുന്നു മലനിര സഭയിൽ ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുമെന്ന് പാത്രിയാർക്കേസ് ഓർത്തഡോക്സ് സഭയെ അറിയിച്ചു ഇതിനിടെ ഇരുസഭകൾക്കുമിടയിൽ സമവായത്തിനുള്ള ശ്രമം സംസ്ഥാന ഗവൺമെന്റും ആരംഭിച്ചിട്ടുണ്ട് നാളെ രാവിലെ നെടുമ്പാസേറ്റിലെത്തുന്ന അന്ത്യോക്യൻ പാത്രയെടുക്കീസ് ഇഗ്നാത്യോസ് അപ്രേം ദീതിൻ പാത്രയൽകിസ് ബാബായെ യാക്കോബായ സഭയുടെ കാതോലിക്ക തോമസ് പ്രഥമന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ സ്വീകരിക്കും പാത്രയെടുക്കിസ് ബാബയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യാക്കോബായ സഭാ സെക്രട്ടറി ജോർജ് മാത്യു തെക്കത്തളക്കിൽ പറഞ്ഞു പുതുതായി വാഴിക്കപ്പെട്ട പരിശുദ്ധ പാത്രയൽ കിസ് ബാബ ആദ്യമായി മലങ്കരയിൽ വരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഹ്ലാദവും സന്തോഷവുമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ നിലനിൽക്കുന്ന സഭാതടക്കം അവസാനിപ്പിക്കുവാൻ പാത്രിഴുക്കീസ് എടുക്കുന്ന നടപടികളാകും ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത നാളെ വൈകുന്നേരം കരിങ്ങാച്ചിറ കത്തീഡ്രലിൽ നടക്കുന്ന യാക്കോബായ സഭാ സുനകദോസലിൽ പാത്രിഴുകീസ് തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന എട്ടാം തീയതി കോട്ടയത്ത് മുഖ്യമന്ത്രി പാത്രയടക്കീസിന് നൽകുന്ന അത്താഴവിനെങ്കിൽ സഭാതടക്കം പരിഹരിക്കുവാനുള്ള ചില മാർഗങ്ങൾ സർക്കാർ നിർദ്ദേശിക്കും ഇരുസഭകൾക്കും യോജിക്കാനാകുന്ന തീരുമാനങ്ങളുണ്ടായാൽ ഈ മാസം പതിനൊന്നിനോ പതിനഞ്ചിനോ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ ബസലിയോസ് പൗലോസ് ദീദിയൻ കാതോലിക്ക ബാബയും എഗ്നാത്യോസ് അപ്രേം ദീദിയൻ പാത്രയടുകിസ് ബാബയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും സൂചനയുണ്ട് അനിൽ ജോർജ് റിപ്പോർട്ടർ കൊച്ചി